ഓരോ നൂറ്റാണ്ടിലെയും മുജദ്ദിദീങ്ങൾ അത് ഏറ്റെടുത്തുകൊണ്ട് നിർവഹിച്ചു പോന്നു. ആ പ്രവർത്തനമാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഷാ സയ്യിദ് അഹമ്മദ് സർഹിന്ദിയെ പോലെയും ഷാ വലിയുള്ള ദഹ്ലവിയെ പോലെയും ഷാ ഇസ്മായിൽ ഷഹീദിനെ പോലെയും നവാബ് സുദ്ദീഖ് ഹസൻ ഖാനെ പോലെയും മൗലാന സനാഉള്ള അമ്രസരിയെ പോലെയും ഉബൈദുള്ള മുബാറക് പൂരിയെ പോലെയും വിശ്വപ്രസിദ്ധരായ ലോകോത്തര പണ്ഡിതന്മാരായ അഹ്ലെ ഹദീസിന്റെ സലഫി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ നിർവഹിച്ചു പോന്നത്. ആ പ്രവർത്തനമാണ് കേരളക്കരയിൽ മക്കദി തങ്ങളെ പോലെ, വക്കം മൗലവിയെ പോലെ, മാഹിൻ ഹമദാനി ഷെയ്ഖിനെ പോലെ, കരേക്കാട്ട് കുഞ്ഞിപ്പോക്ക് മുസ്ലിയാരെ പോലെ, എം സി സി അബ്ദുറഹ്മാൻ മൗലവിയെ പോലെ, പറപ്പൂർ അബ്ദുറഹ്മാൻ മൗലവിയെ പോലെ, കെ കെ എം ജമാലുദ്ദീൻ മൗലവിയെ പോലെ, ഇ കെ മൗലവിയെ പോലെ, കെ എം മൗലവിയെ പോലെ, ഉമർ മൗലവിയെ പോലെ, സയ്യിദ് മൗലവിയെ പോലെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദ്യകാല അമരക്കാർ ഏറ്റെടുത്ത് നിർവഹിച്ചു പോന്നതും ആ ദൗത്യത്തിന്റെ തുടർച്ചയാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അതല്ലാതെ 1921 ഒരു യോഗം ചേർന്ന് ഒരു ആശയമുണ്ടാക്കി ആ ആശയം അന്ന് മുതൽക്ക് കുറച്ചാളുകൾ ഏറ്റെടുത്തു പോന്നതല്ല. അപ്പോ അതിനെ പരിഹസിക്കുകയല്ലാതെ ഞാൻ പറഞ്ഞ വസ്തുതയെ ഗണ്ണിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എന്റെ കയ്യിൽ തെളിവൊന്നുമില്ലെങ്കിലും ഇത് 1954 രൂപീകരിച്ചതാണ് എന്ന് പാലക്കാട് സമ്മേളനത്തിന്റെ പ്രചാരണത്തോടനുബന്ധിച്ച് ഇറക്കിയ ലഘുലേഖയിലും പുസ്തകത്തിലും ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇനി ഞാൻ ചോദിക്കട്ടെ, മുജാഹിദ് പ്രസ്ഥാനത്തെ നാളിതുവരെ മറുഭാഗത്തുള്ള ആളുകൾ വിമർശിക്കുമ്പോൾ പറയാറുള്ളത് ചിലര് പറയും 1921 ശേഷം പൊട്ടിമുളച്ചതാണ് എന്നാണ്. അപ്പൊ 21 മുതൽക്കിണ്ട് കണക്ക് കൂട്ടുകയാണെങ്കിൽ 52 കൊല്ലേ വരുള്ളൂ. ഇപ്പൊ 2009 അവിടെ തന്നെ ഒരു തെറ്റ്. ചിലര് പറയും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കാലത്താണ് ഇത് തുടങ്ങിയത്, അതുകൊണ്ടാണ് വഹാബികളായത് എന്നാണ് പറയാറുള്ളത്. അപ്പൊ ചിലര് പറയും ഇബ്നു തൈമിയന്റെ പഴച്ച വാദമാണ് ഇത്, ഇബ്നു തൈമിയ മുതൽക്കാണ് തുടങ്ങിയത് എന്നാണ് പറയാറുള്ളത്. അപ്പൊ ഹിജറാം 6-7 നൂറ്റാണ്ടിന്റെ അവിടുക്ക് എത്തി. പിന്നെ ചിലര് പറയും അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് പള്ളിയിൽ മൂത്രമൊഴിച്ച ഒരു അഹ്റാബി, ആ അഹ്റാബിന്റെ പിന്തുടർച്ചക്കാരാണ് ഇവര്. അതേ അഹ്റാബി തന്നെയാണ് റസൂലുള്ള ഗനീമത്ത് ഭാഗിക്കുമ്പോ ഇതിൽ നീതി പാലിക്കണമെന്ന് പറഞ്ഞത്. ആ അഹ്റാബിയെ റസൂലുള്ളാന്റെ അടുക്കൽ വെച്ചുകൊണ്ട് ഉമർ ചോദിക്കുന്നു, ഞാൻ അവന്റെ തലയെടുക്കട്ടെ പ്രവാചകരെ എന്ന്. അള്ളാഹുവിന്റെ റസൂല് മറുപടി പറഞ്ഞ് വിട്ടേക്കൂ, ഇവന്റെ പിന്നിൽ നിന്ന് ഒരു പിഴച്ച വിഭാഗം ഉടലെടുക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോ എവിടം വരെത്തി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തുടർച്ച? ഇവര് തന്നെ എണ്ണുമ്പോ ചിലപ്പോ 21 അപ്പോഴും 52-55 കൊല്ലല്ല വരുന്നത്. ചിലപ്പോ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അവിടുക്കാണ്, അപ്പോഴോ 50 അല്ല 100 അല്ല. ഇബ്നു തൈമിയന്റെ അവിടുക്കാണ് ചിലപ്പോ എത്തുന്നത്. റസൂലുള്ളാന്റെ കാലത്തോളം പഴക്കമുണ്ട് എന്നാണ് ഇവർ എഴുതി വെച്ചിട്ടുള്ളത്. ഇതിലുള്ള അബദ്ധങ്ങൾ എത്രയാണെന്ന് അറിയോ? റസൂലുള്ളാന്റെ പള്ളിയിൽ മൂത്രമൊഴിച്ച സഹാബി, അദ്ദേഹം നല്ല ഒരു സഹാബിയാണ്, അദ്ദേഹത്തിന് അറിവില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം അവിടെ മൂത്രമൊഴിച്ചത്. അദ്ദേഹത്തെ തടയാൻ സഹാബത്ത് ശ്രമിച്ചപ്പോൾ നബി പറഞ്ഞു വിട്ടേക്കൂ, മൂത്രമൊഴിച്ചു കഴിഞ്ഞപ്പോൾ അത് വൃത്തിയാക്കാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞത് പള്ളിയാണ് ഇവിടെ നജസ് മാലിന്യം ഉണ്ടാക്കുവാൻ പാടില്ല എന്ന്. പിന്നീട് ഒരിക്കലും അദ്ദേഹം അവിടെ മൂത്രമൊഴിച്ചതായി ചരിത്രത്തിലോ ഹദീസിലോ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. ആ നല്ല സഹാബിയെയാണ് മോശപ്പെട്ടവനായി ചിത്രീകരിക്കുന്നത്. ദുൽഹുവൈസിറത്ത് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇതേപോലെ ആ സഹാബിയെ മോശമാക്കാൻ വേണ്ടിയാണ് റസൂലുള്ളാനോട് നീതി പാലിക്കണമെന്ന് പറഞ്ഞു അദ്ദേഹം മറ്റൊരിക്കൽ. ഇത് ഇവർക്ക് ഹദീസിൽ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ പറ്റി ചരിത്രം പഠിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ്. ഒന്ന് ദുൽഹുവൈസിറത്തുൽ യമാനിയാണ്, മറ്റൊന്ന് ദുൽഹുവൈസിറത്തു തമീമിയാണ്. ഇത് രണ്ടും രണ്ട് വ്യക്തികളാണ്. ഒന്ന് യമാനിയാണെങ്കിൽ മറ്റൊന്ന് തമീമിയാണ്. ആ രണ്ടാളെ ഒന്നാക്കി കണ്ടുകൊണ്ടാണ് അയാളുടെ പിന്നിൽ നിന്ന് ഖവാരിജുകൾ ഉടലെടുക്കുമെന്നാണ് റസൂലുള്ള പറഞ്ഞത്. ആ ഖവാരിജുകളുടെ ചിന്താഗതിക്കാരായ ആളുകൾ ഉടലെടുത്തത് അദ്ദേഹത്തിന്റെ പിന്തുടർച്ചക്കാരായിരുന്നു. അലി ഇബ്ൻ അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുണ്ടായ യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ പിന്തുടർച്ചക്കാരായ റസൂലുള്ള അന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള ആളുകൾ മുഴുവൻ യുദ്ധക്കളത്തിൽ വെച്ച് വധിക്കപ്പെട്ടിരുന്നുവെന്ന് ഹദീസ് ഗ്രന്ഥങ്ങൾ ിലും ചരിത്രത്തിലും രേഖപ്പെട്ടു കിടക്കുന്നുണ്ട്. എന്നാൽ പിൽക്കാലത്ത് മുസ്ലിം സമൂഹത്തിൽ കടന്നുകൂടിയിട്ടുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എതിർക്കുന്നതിന് നേതൃത്വം കൊടുത്ത മഹാനായ മുഹിദ്ദീൻ ഷെയ്ഖിന്റെ ശരിയായ രൂപ
രൂപം ശരിയായ ചിത്രം അദ്ദേഹത്തിന്റെ കൃതിയിലൂടെ മനസ്സിലാക്കിയതുകൊണ്ട് മൊഹീദ്ദീൻ ഷെയ്ഖിനെ തള്ളിപ്പറഞ്ഞിട്ടില്ലാത്ത മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ കൃതികളിലൂടെ അദ്ദേഹം ചെയ്ത സേവനങ്ങളെ നന്നാക്കിയെടുത്ത് പറഞ്ഞ വ്യക്തിയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. മൊഹീദ്ദീൻ ഷെയ്ഖ് ചെയ്തതുപോലെ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ചെയ്തതുപോലെ, ഹാഫിള് ഇബ്നു കസീർ ചെയ്തതുപോലെ, ഇബ്നു ഖയ്യിം ചെയ്തതുപോലെ, ശംസുദ്ദീനുൽ ദഹബി ചെയ്തതുപോലെ, അവരൊക്കെ ചെയ്ത പ്രവർത്തനം കിതാബിലേക്കും സുന്നത്തിലേക്കും സമൂഹത്തെ ക്ഷണിക്കലാണ്. ആ പ്രവൃത്തിയാണ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് ചെയ്തത്. അതു തന്നെയാണ് ഇന്ത്യ രാജ്യത്തെ മഹാപണ്ഡിതന്മാർ ഷാ വലിയുള്ളയെ പോലുള്ളവർ ചെയ്തത്. അതാണ് മക്കദീ തങ്ങളെപ്പോലെ, വക്കം മൗലവിയെ പോലെ, കെ എം മൗലവിയെ പോലെ ഇസ്ലായി പ്രസ്ഥാനത്തിന്റെ അമരക്കാർ ചെയ്തിട്ടുള്ളത്. ഇനി ഒരു സംഘടന രൂപീകരിച്ചത് പിന്നീടാണ് മുജാഹിദുകൾ എന്നാണ് പറയുന്നതെങ്കിൽ, വാസ്തവത്തിൽ കേരളത്തിൽ ഒന്നാമത്തെ സംഘടന കേരള മുസ്ലിം ഐക്യ സംഘമാണ്. ആ ഐക്യ സംഘത്തിന്റെ രണ്ടാമത്തെ വാർഷിക സമ്മേളനത്തിൽ ആലുവായിലെ മണപ്പുറത്ത് വെച്ച് രൂപീകരിച്ച ഒന്നാമത്തെ പണ്ഡിത സംഘടനയാണ് കേരള ജംഇയ്യത്തുൽ ഉലമ. ആ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന രൂപീകരിച്ചപ്പോൾ അന്ന് യാഥാസ്ഥികരായ ചില പണ്ഡിതന്മാർ അതിനെ ചോദ്യം ചെയ്തപ്പോൾ യോഗത്തെ നിയന്ത്രിക്കുന്ന വെല്ലൂരു ബാഖിയാത്തു സാലിഹാത്തിന്റെ പ്രിൻസിപ്പൽ അബ്ദുൽ ജബ്ബാർ ഹസ്രത്ത് അതിന് മറുപടി പറയുകയും ആ മറുപടിയിൽ തൽക്കാലം തൃപ്തരായിക്കൊണ്ട് തിരിച്ചു പോന്ന അവർ പിന്നെയാണ് കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കൂടെ സമസ്ത എന്ന ഒരു വാലുകൂടി തുന്നിച്ചേർത്തുകൊണ്ട് 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ച് രജിസ്റ്റർ ചെയ്യുന്നത്. 1924 അഥവാ സമസ്ത രൂപീകരിക്കുന്നതിന്റെ 2 വർഷം മുമ്പ് കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന പേരിൽ കേരളത്തിലെ ഒന്നാമത്തെ പണ്ഡിത സംഘടന കേരള മുസ്ലിം ഐക്യ സംഘത്തിന്റെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ, സലഫി പ്രസ്ഥാനത്തിന്റെ പ്രഥമ സംഘടന, ആ സംഘടനയുടെ 2nd വാർഷിക സമ്മേളനത്തിൽ ആലുവായിൽ വെച്ച് അബ്ദുൽ ജബ്ബാർ ഹസ്രത്തിന്റെ വെല്ലൂരു ബാഖിയാത്ത് സ്വാലിഹാത്തിന്റെ പ്രിൻസിപ്പൽ അബ്ദുൽ ജബ്ബാർ ഹസ്രത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വെച്ച് തീരുമാനിച്ച ആ പ്രഥമ പണ്ഡിത സംഘടന കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലു സുന്നത്തി വൽ ജമാഅ ഉലമാ സംഘം എന്ന പേരിലാണ്. അതാണ് ഇന്ത്യയിലെ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ച് 1900 ആദ്യമായി രജിസ്റ്റർ ചെയ്തത്. അത് കഴിഞ്ഞ് 2 കൊല്ലത്തിന് ശേഷമാണ് 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രജിസ്റ്റർ ചെയ്യുന്നത്. ഇതൊക്കെ തന്നെ സംഘടനകളുടെ ചരിത്രം പരിശോധിച്ചാലും കാണുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഇനിയോ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം നോക്കിയാൽ അവിടെ നിന്ന് പിന്നോട്ട് ഐക്യസംഘത്തിന്റെ പ്രവർത്തനം വേണ്ടെന്ന് വെക്കുകയും ജംഇയ്യത്തുൽ ഉലമ നേതൃത്വം കൊടുത്ത് പ്രവർത്തിച്ചു പോരുകയും ചെയ്തു. പിന്നീട് കേരള ജംഇയ്യത്തുൽ ഉലമ 1950 കേരള നിലവത്തിൽ മുജാഹിദ് എന്നൊരു സംഘടന കൂടി രൂപീകരിക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന പേരിൽ പണ്ഡിതന്മാർക്കും സാധാരണക്കാർക്കും ഒരുമിച്ച് പ്രവർത്തിക്കുവാനുള്ള ഒരു സംവിധാനം അതിനുശേഷം രൂപം കൊണ്ടിട്ടുള്ളത്. അതിനുശേഷമാണ് യുവാക്കൾക്ക് പ്രത്യേകമായി പ്രവർത്തിക്കുന്നതിന് ISM രൂപീകരിച്ചത്. അതിനുശേഷമാണ് MSM രൂപീകരിച്ചത്. ശേഷമാണ് MGM രൂപീകരിച്ചത്. ഈ കൊല്ലങ്ങൾ ആരെങ്കിലും എടുത്തു നോക്കിയിട്ട് അന്ന് മുതൽക്കേ ഇസ്ലാഹി പ്രസ്ഥാനമുണ്ടായിട്ടുള്ളൂ, മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് വിവരക്കേടാണ്, ചരിത്രമറിയാത്തത് കൊണ്ടാണ് എന്ന് മാത്രം അതിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നു. കൂടുതൽ അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ ഇസ്ലാഹി പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന ആദർശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അഥവാ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും സൃഷ്ടികളുടെ രക്ഷിതാവും ലോകത്തിന്റെ നിയന്താവും പ്രപഞ്ചത്തിന്റെ പരമാധികാരിയും അള്ളാഹു മാത്രമാണ് എന്ന റുബൂബിയ്യത്തിൽ വിശ്വസിക്കുക. ആ റബ്ബ് ഖാലിഖ് ആരാണോ അവൻ മാത്രമാണ് സൃഷ്ടികളുടെ പ്രാർത്ഥന, നേർച്ച, നമസ്കാരം തുടങ്ങി മുഴുവൻ ഇബാദത്തുകൾക്കും അർഹൻ. ആരാധനയിലുള്ള ഇബാദത്തിലുള്ള ഏകത്വം. അതേപോലെ തന്നെ അള്ളാഹു കാണുന്നത് പോലെ മറ്റാരും കാണില്ല, കേൾക്കുന്നത് പോലെ മറ്റാരും കേൾക്കില്ല, അറിയുന്നത് പോലെ മറ്റാരും അറിയില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് അവന്റെ ഗുണനാമ വിശേഷണങ്ങളിലുള്ള ഏകത്വം, ഈ തൗഹീദിന്റെ 3 വശങ്ങളും ഒരുപോലെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള
അള്ളാഹുവിലുള്ള വിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ വിശ്വാസത്തിന്റെ കടക്ക് കത്തിവെക്കുന്ന അള്ളാഹു അല്ലാത്ത മരിച്ചുപോയ മഹാത്മാക്കളോട് ദുആ ചെയ്യുന്ന, ഇസ്തിഗാസ ചെയ്യുന്ന, വിളിച്ചു പ്രാർത്ഥിക്കുന്ന, സഹായം തേടുന്ന ശിർക്ക്, അത് മുസ്ലിം സമൂഹത്തിൽ പ്രചരിച്ചു. ആ ശിർക്കാണ് ഇന്നും പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് പാടില്ലെന്ന് ഇസ്ലാഹി പ്രസ്ഥാനം പറയുന്നത്. ശിർക്കിലേക്ക് നയിക്കുന്ന തവസ്സുലും, അതെ, മരിച്ചുപോയ മഹാത്മാക്കളെ ഇടയാളന്മാരാക്കി അവരുടെ ദാത്തുകൊണ്ടും ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ടും ഇടതേടുന്ന തവസ്സുലാക്കുന്ന സമ്പ്രദായം ചിലത് ശിർക്കിലേക്ക് എത്തിക്കും.